ദേവസ്വം ബോർഡ് പി ആർ ഒ സുനിൽ അരിമാരൂർ നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ശ്രീ സുനിൽ അരിമാരൂർ, കേൾക്കാവോ? കേൾക്കാം. അതായത് ഇതിനകത്ത് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മുതിർന്ന ആളുകൾക്ക്, കുട്ടികൾക്കും അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളവർക്കും പ്രായമായ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ക്യൂ സംവിധാനം കഴിഞ്ഞ സീസണിൽ തന്നെ ഉണ്ട്. ആ ക്യൂ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ക്യൂ സംവിധാനത്തിലൂടെ നിരവധി ഭക്തർ, അതായത് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ഭക്തർ പോകുന്നുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള തിരക്ക് വരുമ്പോൾ അവരെ അതിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത് അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അവരാണ് ഇതിനകത്തേക്ക് ഈ പറയുന്ന ഭിന്നശേഷിയുള്ള ആളുകളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരുമായവരെ ഈ ക്യൂവിലേക്ക് കടത്തിവിടേണ്ടത്. നടപ്പന്തലിലുള്ള 9 സെഗ്മെന്റുകളിൽ 1 സെഗ്മെന്റാണ് ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഈ സെഗ്മെന്റിലൂടെയാണ് ഇവരെ പ്രവേശിപ്പിക്കേണ്ടതും ഇവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതും. ഈ ക്യൂവിലൂടെ മാത്രം പോയി കഴിഞ്ഞാലും ഇവർ 18 പടി കയറുമ്പോഴേക്ക് പ്രത്യേകിച്ച് ഒരു ക്യൂ സംവിധാനം ഒരുക്കുക എന്നുള്ളത് അസാധ്യമാണ്. അത് വളരെ വ്യക്തമായി തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതുമാണ്. ഇത്തരത്തിൽ നടപ്പന്തലിലാണ് ഈ ഒരു ക്യൂ സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള തിരക്കുള്ളപ്പോൾ മറ്റ് ലൈനിലുള്ള ആളുകൾ കൂടി ഇതിനകത്തേക്ക് എടുത്തു ചാടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അതിനുവേണ്ട ക്രമീകരണം ഒരുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. ശ്രീ സുനിൽ അരിമാനൂർ, അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതിയിലെത്തിയ മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് ദർശന സമയം കൂട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഇപ്പോഴൊരു തീരുമാനം പറയാൻ ആകില്ല എന്നാണ് ഹൈക്കോടതി നിലപാടെടുത്തത്. പക്ഷേ അപ്പോഴും ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് ദർശന സമയം ഒരു പക്ഷേ കൂട്ടിയേക്കാമെന്ന്. താങ്കൾക്ക് ഇതിൽ എന്താണ് അഭിപ്രായം? കൂട്ടുമോ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ക്ഷേത്രത്തിന്റെ ദർശന സമയം, അതായത് നട തുറക്കുന്നതും അടയ്ക്കുന്നതും സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് തന്ത്രിയാണ്, ക്ഷേത്ര തന്ത്രിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ തന്ത്രിയുടെ അഭിപ്രായം കോടതി ആരാഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ തന്ത്രി കോടതിയിൽ ഇത്തരത്തിൽ കൂടുതൽ സമയം നട തുറക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അതിനകത്തൊരു മാനുഷിക പരിഗണന മേൽശാന്തി അടക്കമുള്ള ശാന്തിമാർക്കും തന്ത്രിക്കും ഉണ്ട്. കാരണം അവർക്ക് ഉറങ്ങാനുള്ള സമയം പോലും ലഭിക്കാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ പ്രായോഗിക തലത്തിലേക്ക് വരില്ല. ഇപ്പോൾ 24 മണിക്കൂറിൽ 17 മണിക്കൂറും നട തുറന്നിരിക്കുന്നു. അതുപോലെ അതിനിടയിൽ പൂജകൾ ചെയ്യുന്നുണ്ട്. ആ പൂജകൾ ചെയ്യുമ്പോൾ തന്നെയും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വളരെ പെട്ടെന്ന് തന്നെ പൂജകൾ പൂർത്തിയാക്കുന്ന നടപടികളാണ് ഈ പൂജാരിമാരുടെ, അതായത് തന്ത്രി മേൽശാന്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇനി കൂടുതൽ സമയം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് എന്നുള്ളത് തന്ത്രിയാണ് അറിയിക്കേണ്ടത്. തന്ത്രിക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവുക. കാരണം പൂജാരിമാരും മേൽശാന്തിയും തന്ത്രിയും അടക്കമുള്ളവരാണ് നട തുറക്കുന്നതും അടയ്ക്കുന്നതും മറ്റ് പൂജാകാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. അപ്പൊ അതിനകത്ത് ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ കോടതിക്ക് അവരുടെ അഭിപ്രായം ആരായുകയും അവർ പറയുന്ന അതനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നടക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിലപാട് വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള രൂപത്തിൽ സമയക്രമീകരണം വരുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് ഈ പറയുന്ന തന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ശ്രീ സുനിൽ അരിമാനൂർ, അതിനൊപ്പം തന്നെ ഇന്നിപ്പോ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ തിരക്ക് എന്താണെങ്കിലും കൂടും എന്നുള്ളൊരു കാര്യത്തിലും സംശയമില്ല. അപ്പോഴും കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും ഒക്കെ പ്രത്യേകം ക്യൂ എന്നൊരു ആവശ്യം, അത് വലിയൊരു ആവശ്യമായി തന്നെ നിലനിൽക്കുകയാണ്. ഇനിയും ആ ഒരു ആവശ്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോ ഈ വരും മണിക്കൂറുകളിലെങ്കിലും ആ ഒരു ആവശ്യത്തിലൊരു തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം വെച്ചാൽ ഇപ്പോഴും സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ളവർക്കും മുതിർന്ന സീനിയർ സിറ്റിസൺസിനും പ്രത്യേക ക്യൂ ഉണ്ട്. പക്ഷേ ഈ സംവിധാനത്തിലൂടെ കയറുന്നത് മറ്റുള്ളവരാണ്, മറ്റു ഭക്തരാണ്. ഈ ഭക്തരെ മറ്റു ക്യൂകളിലേക്ക് മാറ്റിവിടേണ്ടത് അവിടെ പ്രധാനപ്പെട്ട ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ കൃത്യമായി ക്രമീകരിച്ച് ഇതിനകത്തേക്ക് കടത്തിവിട്ടാൽ മാത്രമേ പറ്റൂ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാളികപ്പുറങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ മാത്രമായിട്ട് കടത്തിവിടാൻ പറ്റില്ല. അവരോടൊപ്പം ചിലപ്പോൾ 5-6 പേര് വരുന്നുണ്ടാവും. അപ്പൊ അവര് സ്വാഭാവികമായി ഇതിനകത്തേക്ക് 6 പേരെ കടത്തിവിടുമ്പോൾ അതിനകത്ത് ക്യൂ നിറയുന്ന ഒരു സാഹചര്യം വരുന്നു. അത് പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ്. 2 പേരെ മാത്രം കടത്തിവിട്ടാൽ ഇവർ ഈ വരുന്ന അയ്യപ്പ ഭക്തർ പറയും അവർ കൂട്ടം പിരിഞ്ഞ് പോകുന്നു അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞ് അവർ ജനറൽ ആയിട്ടുള്ള മറ്റു ലൈനിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. അതിവിടെ നിൽക്കുന്ന ആർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ അതിനനുസരിച്ച്
ഉള്ള ഒരു ക്രമീകരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതനുസരിച്ചായിരിക്കും ഈ ക്യൂവിലൂടെ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ കൃത്യമായി ഒരു ലെയർ അവർക്ക് വേണ്ടി ഇപ്പോഴും മാറ്റിയിട്ടിട്ടുണ്ട്. ആ ലെയറിനകത്ത് കയറി വരുന്നവർ, കാരണം ഈ ഭക്തർ ഇത്തരത്തിൽ മറ്റ് ക്യൂകളിൽ നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു കണ്ണ് ആ ഭാഗത്തേക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അവർക്ക് ഏത് തരത്തിലും ദർശനത്തിലേക്ക് പോകുന്നു, അപ്പോൾ ഇത്തരത്തിലുള്ള ക്യൂവിലേക്ക് കയറണമെങ്കിൽ അങ്ങനെ കയറി പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അതുപോലെ വരുന്ന മാളികപ്പുറങ്ങളോടൊപ്പവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം അവരൊരു ടീമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് അതർ സ്റ്റേറ്റിന് വരുമ്പോൾ അവരൊരു ടീമായിട്ട് വരുമ്പോൾ അവരൊരിക്കലും അത് ബ്രേക്ക് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒന്നോ രണ്ടോ പേര്. അപ്പോൾ മൊത്തം ആളുകളെയും ആ ടീമിന് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത ഇത്തരത്തിൽ ഇതിലൂടെ ഈ ക്യൂവിലൂടെ പോകേണ്ട ഒരു ഭക്തരുടെ സംഘം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.